നല്ല ഉഗ്രം ബംഗ്ലാവ്. ഇവിടെ ആള് താമസമുണ്ടോ? തൽക്കാലം ആരുമില്ല. 2 കൊല്ലം മുമ്പ് തഹസീൽദാരും കുടുംബം ഇവിടെ താമസിച്ചിരുന്നേ. അവര് പേടിച്ച് വീട് മാറിപ്പോയി. പേടിച്ചോ? പേടിച്ചെന്ന് പറഞ്ഞ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല. തഹസീൽദാരുടെ ഭാര്യ എന്തോ കണ്ടെന്നോ പേടിച്ചെന്നോ. അല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് ഭേദവാദം ഒന്നുമില്ല കേട്ടോ. അത് ശരി. അപ്പൊ ഞങ്ങളെ ഇവിടെ ബലി കൊടുക്കാൻ കൊണ്ടുവന്നാണല്ലേ? ഇതൊക്കെ വെറും അന്ധവിശ്വാസമാ. ഇനി അഥവാ പ്രേതം വന്നാലും ഒരു കുരിശെടുത്ത് ചുമ്മാ കാണിച്ചാ മതി. അതിപ്പോ ക്രിസ്ത്യൻ പ്രേതമാണെങ്കിൽ കുരിശിയാക്കത്തുള്ളൂ, ഹിന്ദു മുസ്ലിം പ്രേതമാണെങ്കിലോ? പേടിക്കണ്ട, ഇവിടെ ഉണ്ടെന്ന് പറയുന്ന പ്രേതമേ ക്രിസ്ത്യനാ. സായിപ്പ ആൻഡേഴ്സൺ സായിപ്പ്, നാട്ടുകാർ തല്ലിക്കൊന്ന അങ്ങനെ. അതെന്തിന്? അങ്ങനെ കൊള്ളരുതായ്മ സഹിക്കാൻ മേലാഞ്ഞിട്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ടൗണിൽ ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുത്ത് താമസിച്ചിട്ട് രാവിലെ ഇനി വരാം. കൊല്ലാൻ ആഗ്രഹമുണ്ടെങ്കിലേ പ്രേതം തന്നെ അന്വേഷിച്ച് ടൗണിലും വരും. സാറേ, അപ്പോ ഞാൻ വരട്ടെ. ഓരോ വയ്യാവേലികൾ. അതല്ല, ചാക്കോടെ ശരീരത്തിൽ കൂടിയിട്ടുള്ള ദുഷ്ടാത്മാവിനോടാണ് അച്ഛന്റെ ചോദ്യം. എന്നാൽ മറുപടിയും അവൻ തന്നെ പറഞ്ഞോളും. നിനക്കെന്താണ് ആവശ്യം? ഇന്നോമിനെ യേശു ക്രിസ്തി എക്സ് എക്സ് ഹോമിനെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അച്ഛൻ നിന്നോട് കൽപ്പിക്കുന്നു, നീ ഈ മനുഷ്യനെ വിട്ടുപോവുക. Dur chiz vargo maria അച്ഛൻ എത്രത്തോളം കഷ്ടപ്പെടുന്നത് ഞങ്ങള് സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് എഴുതിയല്ലേ. അതെ ചാക്കോ, അച്ഛനത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് മകനെ. എങ്ങനെ ഹെലികോപ്റ്ററിനെ പറഞ്ഞു വിളിച്ചോ? ആ
ചാക്കോ ചേട്ടാ, ഒന്നിങ്ങി വന്നേ. ഞാൻ വരില്ല. എന്നാ ഞാൻ അങ്ങോട്ട് വരാം. അടുക്കരുത്, ഞാൻ ഓടും. അടുക്കരുത്, ഞാൻ ഓടും. ഓടാനിപ്പോ എന്താ ഇവിടെ ഉണ്ടായേ? ഒന്നും ഉണ്ടായില്ല. പിന്നെന്തിനാ ഓടുന്നേ? അത് എന്തിനാ ഓടുന്നത്? ചാക്കോ ചേട്ടൻ വല്ലതും കണ്ടായിരുന്നോ? കണ്ടത് ഞാൻ പറയില്ല. ആരോടും? അതിനിപ്പോ എന്താ കണ്ടത്? ഒന്നും കണ്ടില്ലല്ലേ. ഇല്ലെന്നേ. പക്ഷേ എനിക്കറിയാം ചാക്കോ ചേട്ടൻ എന്തോ കണ്ടെന്ന്. അത് പുറത്ത് ആരെങ്കിലും അറിഞ്ഞ? എന്റെ ബോബി സാറേ, ഈ ചാക്കോയുടെ വാക്ക് പഴം ചാക്കു പോലെ അല്ല സാറേ. ഇപ്പൊ കണ്ടത് പുറത്താരോടും ഞാൻ പറയില്ല. എന്റെ കർത്താവേ, ഞാനിത് എങ്ങനെ അച്ഛനോട് പറയും? അച്ഛോ, അച്ഛനോട് പൊറുക്കണം. പൊറുക്കാൻ പൊറുക്കാൻ താൻ ആദ്യം കാര്യം പറയൂ. കന്യാസ്ത്രീയുടെ കൈക്ക് ഏർപ്പിടിച്ചു. അത്രയല്ലോ, സാരമില്ല. തനിക്ക് തലയ്ക്ക് സുഖമില്ലാത്തല്ലേ, എനിക്കേറെ പിടിക്കാനും. ഞാനല്ലേ അച്ഛോ, ഇവനാ പിടിച്ചത്? പറയരുത്, ആവശ്യം അനാവശ്യം ഒക്കെ പോലീസുകാർ തീരുമാനിക്കൂടാ. പ്രതി ഇവൻ ഓടുന്നതിനും പോയി പിടിച്ച് കെട്ടിട്ട് പോലീസിനെ വിളി. മദറേ, ഫാദറേ, പോലീസിനെ വിളിക്കേണ്ട. ബാബി എന്തിനാ ഇവിടെ വന്നത്? മദറേ, അത് അനുവാദം ഇല്ലാതെ ഇവിടെ വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ? അറിയാം, പക്ഷെ ആ ഹെലികോപ്റ്റർ എന്ത് ചെയ്തിട്ട് നന്നാവുന്നില്ല. അതിനുവേണ്ടി പ്രാർത്ഥിക്കാമെന്നോ? കള്ളം, പച്ചക്കള്ളം. അനുവാദമില്ലാതെ ഇതിനകത്ത് കടന്നതിനും കന്യാസ്ത്രീയുടെ കൈക്ക് പിടിച്ചതിനും ആദ്യം എന്നെ നാലെണ്ണം ചാമ്പ് അടിക്കണോ കമ്പ്യാരെ? ബാക്കി പോലീസുകാർ കൊടുത്തോളൂ. അതെ, പോലീസ് വരട്ടെ. ആരൊക്കെ എന്തൊക്കെ കള്ളത്തരങ്ങൾ പറയുന്നുവെന്നും എന്തൊക്കെ കള്ളക്കളികൾ നടത്തുന്നുവെന്നും തെളിയുമല്ലോ. എന്ത് കള്ളക്കളി? എവിടെയാണ് ഫോൺ? ഞാൻ തന്നെ വിളിക്കാം. ഫോൺ എവിടെ? എവിടെ ഫോൺ? പോലീസുകാരെ അവിടെ നിൽക്കട്ടെ. ബാബി ആരുടെയും കൈ പിടിച്ചോ. ഇവനോട് ചോദിച്ചാ സത്യം പറയോ? അച്ഛൻ സിൻഡറിന് അസിസ്റ്റന്റോട് ചോദിക്കണം, അപ്പൊ അറിയാ സത്യം. എന്തിനാ ഈ പാവം സിസ്റ്റർ പരസ്യമായിട്ട് ഇങ്ങനെ അധിക്ഷേപിക്കുന്നത്? പോലീസ് വരട്ടെ, അതാ നല്ലത് അല്ലെ സിസ്റ്ററെ? എന്റെ ഈശോയെ, ഇയാള് സിൻഡറിന് അസിസ്റ്റന്റെ തടഞ്ഞു നിർത്തി. മാറുമതറേ, അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക സിസ്റ്ററെ. ധൈര്യമായിട്ട് പറയും, സാക്ഷിയായിട്ട് ഈ ചാക്കോ ഉണ്ട് കൂടെ. ഇവനെയൊക്കെ നമുക്ക് നക്ഷത്രക്കാൽ ലണ്ഡിക്കാം. പീഡനക്കെ സാ പറ പറ പറ. ഇയാൾ പറയുന്നത് സത്യമാണോ സിൻഡറെ? അതെ, സത്യവും അസത്യവും ഒക്കെ നമുക്ക് പോലീസ് വന്നിട്ട് തീരുമാനിക്കാം. എന്നെ ആരും തടഞ്ഞു നിർത്തിയിട്ടില്ല, കൈ കയറി പിടിച്ചിട്ടില്ല. ഈശോയെ, കള്ളം, പച്ചക്കള്ളം. സിസ്റ്ററെ കള്ളം പറഞ്ഞ കണ്ടുപൊട്ടിപ്പോ. ഈ സിൻഡറിലെ സിസ്റ്ററിന് ഓർമ്മ പശക്ക് പറ്റിയതാ. ഒന്നുകൂടെ ഓർത്തു നോക്കിയേ, ഓർത്തു നോക്കിയേ. എന്റെ കർത്താവ്, എന്നെ പോലെ നീ കണ്ടതല്ലേ ഇവൻ? സത്യം തെളിക്കാൻ നീ ഒന്ന് ഇറങ്ങി വന്ന് പറ ഇവരോട്. ചാക്കോ, ചാക്കോ, ഇങ്ങനെ താൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ്, 100% സത്യം. തലയ്ക്ക് സുഖമില്ലാത്ത ആളെ ഒരു ആശ്വാസമായിക്കോട്ടെ. ഇനി പ്രാർത്ഥിക്കാനായി ചാപ്പലിൽ കയറണമെങ്കിൽ പെർമിഷൻ വാങ്ങിക്കണം. ശരി മാം. ചാക്കോ, ഉറങ്ങാനുള്ള സമയമായി, ഞാൻ മരുന്ന് തരാം. വാ. ഒരാൾ തന്റെ ഐഡന്റിറ്റി ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്നത് എപ്പോഴാണ്? എന്തെങ്കിലും കുറ്റം ചെയ്യുമ്പോൾ, അതുമല്ലെങ്കിൽ സ്വന്തം ജീവന് തന്നെ അപകടം സംഭവിക്കും എന്ന് ഭയന്നിട്ട്. താൻ പറഞ്ഞത് സത്യമാണെങ്കിൽ മേഘാ മാത്യു എന്ന് പറയുന്ന പെൺകുട്ടി അധികം ആരും വന്നെത്താനിടയില്ലാത്ത ഈ ആളൊഴിഞ്ഞ സ്ഥലത്ത് മറ്റൊരാളായി കഴിയുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോ താൻ ചെന്ന് കൈക്ക് പിടിച്ചാൽ ഉടനെ അവരെല്ലാം തുറന്നു പറയുന്നു താൻ കരുതി. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? സാർ, മഠത്തിലെ ആൾക്കാർ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ആൾമാറാട്ടമാണ് ഇതെന്ന് തോന്നുന്നുണ്ടോ? അതറിയില്ലല്ലോ. അതറിയില്ലെങ്കിൽ മഠത്തിൽ വെച്ച് അവരെ കാണാൻ ശ്രമിച്ചത് തീരെ ബുദ്ധിയായില്ല. പള്ളിക്കാരറിയാതെയാണ് ഈ കന്യാസ്ത്രീ വേഷം കെട്ടിയതെങ്കിൽ. അറിഞ്ഞുകൊണ്ട് കന്യാസ്ത്രീ വേഷം കെട്ടാ, നാടക കമ്പനിയൊന്നും അല്ലല്ലോ. ബോബി സാറ് കൈക്കാര് പിടിച്ചില്ല എന്ന് അവർ പറയാൻ കാരണം എന്താ? അത് തീർച്ചയായിട്ടും പോലീസിനെ ഭയന്നിട്ടാണ്. യഥാർത്ഥത്തിൽ അവർ കന്യാസ്ത്രീ ആണെങ്കിൽ പോലീസിനെ ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. യഥാർത്ഥത്തിൽ അവർ കന്യാസ്ത്രീ അല്ലെന്ന് എനിക്കറിയാലോ. എങ്കിൽ സാറെന്നെടുത്ത ഫോട്ടോ കാണിച്ച് നമുക്ക് ബ്ലാക്ക് മെയിൽ ചെയ്താലോ? ബ്ലാക്ക് മെയിലിംഗ് ഒന്നുമല്ല എന്റെ ഉദ്ദേശം, മറ്റാരും അറിയാതെ സത്യം പറഞ്ഞവളെ ബോധ്യപ്പെടുത്താൻ. ബിഷപ്പ് തിരുമേനിയുടെ പെങ്ങളുടെ മകളാണ് സിസ്റ്റർ സിൻഡ്രല്ല എന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് എന്താ? അതുകൊണ്ട് പലതുമുണ്ട്. അതൊരു കള്ളമാണെങ്കിൽ നമുക്കൊരു വഴി തുറന്നു കിട്ടാതിരിക്കില്ല. ഹലോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇത് ബിഷപ്പ് തിരുമേനിയുടെ അരമന എന്ന തിരുമേനി ബാംഗ്ലൂരിൽ നിന്ന് വന്നോ? ബാംഗ്ലൂരിന്ന് ഇപ്പൊ എത്തിയതേ ഉള്ളൂ. തിരുമേനിക്ക് സിൻഡ്രല സിസ്റ്ററെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. അതിനെന്താ സിസ്റ്ററെ കൂട്ടി ഞാൻ ഉടനെ വരാം. അങ്ങനെ കൂട്ടിക്കൊണ്ടുവരണ്ട, സിസ്റ്ററെ ഒറ്റക്ക് കാണണമെന്ന് തിരുമേനി പ്രത്യേകം പറഞ്ഞു. എന്തോ കുടുംബകാര്യങ്ങൾ സംസാരിക്കാന്. ഓ ഉടനെ ഞാൻ സിസ്റ്ററിനെ വിവരം അറിയിക്കാം. എത്രയും പെട്ടെന്ന് പറഞ്ഞേക്കണം. സോറി സാർ. സിസ്റ്റർമാരെ കണ്ടില്ലേ? എന്ത് കണ്ടു? കണ്ടില്ലല്ലേ, എന്നാ ഞാൻ കണ്ടു. കണ്ണുണ്ടായാ പോരാ, കാണണം. എവിടെ അച്ഛൻ? അച്ഛോ അച്ഛോ, ഒന്ന് ഇറങ്ങി വായോ. എന്തുവാടു? കണ്ടു, ഞാൻ കണ്ടു, പലതും കണ്ടു, പല പലതും കണ്ടു. പകൽ വെളിച്ചത്തിൽ എന്ന പോലെ കണ്ടു കത്തിയാരെ. താൻ എന്ത് കണ്ടെന്ന് അത് പറയണമെങ്കിൽ ആദ്യം അച്ഛനെ വിളിക്കെ, അമ്മയെ വിളിക്കെ, ഇവിടുള്ള സഹോദരിമാരെ മുഴുവൻ വിളിക്കെ. തന്റെ ഭ്രാന്ത് ഇതുവരെ മാറിയില്ലല്ലയോ. ഭ്രാന്ത് തന്റെ തന്തയ്ക്ക തന്തയ്ക്ക് പറയോ. കപ്പിയാരെ, താനും കപ്പും ഞാനും കപ്പും, ഇവിടെ ഉള്ള എല്ലാവരും കപ്പും. തന്നെ കൊണ്ട് ഞാൻ അപ്പി കപ്പിക്കും. അയ്യോ നാട്ടുകാരെ, എല്ലാവരും ഒന്ന് ഓടി വന്നേ. നിങ്ങൾ വല്ലതും അറിഞ്ഞോ? ഏ കന്യാസ്ത്രീ, കന്യാസ്ത്രീ അല്ല ചേട്ടാ. പൈലറ്റുമായിട്ടുള്ള പ്രശ്നത്തിൽ കള്ളികൾ പലതും വിളിച്ചത്തായി, ഇനി പലതും വിളിച്ചതാകാനുണ്ട്. അതിനിപ്പോ എന്താ? അതിനിപ്പോ എന്താണോ കുന്താം? നിങ്ങൾ ഈ നാട്ടുകാരല്ലേ, ചോണ ഉണ്ടെങ്കിൽ ആ ഹെലികോപ്റ്റർ പോയി കത്തിക്ക്. അടുത്ത ജംഗ്ഷന്റെ പേരെന്താ? അടുവാ പറ. ഇനി അത് ശരി. അപ്പൊ എന്റെ പബ്ലിസിറ്റിക്ക് ഫലം ഉണ്ടായി, നാട്ടുകാരെത്തി. മറ്റവന്മാരൊക്കെ എവിടെ? അന്ന് നിന്റെ ഹെലികോപ്റ്റർ കത്തിക്കുമെന്ന് പറഞ്ഞപ്പം നീ എന്നെ തള്ളി. ഇന്ന് നിന്നെയും മറ്റവന്മാരെയും ഹെലികോപ്റ്ററിനെയും ചേർത്തൊരു കത്തിക്കലുണ്ടടാ.